ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വെണ്ടയ്ക്കാക്കറിയാണ്. ചോറിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് പുളിയും എരിവും നല്ലൊരു മസാലയോടും കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാവുന്നതാണ്, മുഴുവൻ ഉലുവ. കൂടെ പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയാണ്, 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ജീരകം കൂടി, കൂടെ 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളകും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അത്യാവശ്യം നല്ലതുപോലെ എരിവ് കുറഞ്ഞിട്ടുള്ള വറ്റൽമുളകാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 എണ്ണം എടുക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മല്ലിയും ഇതുപോലെ തന്നെ വറ്റൽമുളകും എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അല്പസമയം ഇതൊന്ന് വറുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. സവാള ചേർക്കരുത്, ആ ചെറിയുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 തക്കാളിയും കൂടി. തക്കാളിയും ചെറിയുള്ളിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ചെറിയുള്ളി എല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടട്ടെ. ഏകദേശം 1-2 മിനിറ്റോളം ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ ചെറിയുള്ളിയും തക്കാളിയും എല്ലാം ഇപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ. ഈ ചൂടൊന്ന് മാറിയിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവുന്നതാണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്കാ വലിപ്പത്തിനുള്ള പുളിയെടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രം ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അതേ കടായിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും 6-7 ചെറിയുള്ളി കൂടി ചേർക്കുകയാണ്. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ലൈറ്റായിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാവുന്നതാണ്. 350 ഗ്രാം അളവിൽ ഞാനിപ്പോൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക ചേർത്ത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്കയുടെ ആ ഒരു തിക്നെസ് മാറിക്കിട്ടില്ലേ, ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്കാ കറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഒരല്പസമയമായിട്ട് ഞാനൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു തിക്നെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ നമ്മളിത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാല കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കുകയാണ്. 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിക്ക് നല്ല കട്ടിയായിട്ടാണുള്ളത്, അത്യാവശ്യം നല്ല കട്ടിക്കാനുള്ളത്. പക്ഷേ നമുക്ക് 1-7 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. കുറച്ചും കൂടി നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി ഈ മസാലയുടെ ടേസ്റ്റ് എല്ലാം നമ്മുടെ വെണ്ടയ്ക്കയിൽ പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, 1-7 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഇത് അല്പം കൂടി കുറച്ച് വെച്ചിരിക്കാം, ഒരുപാട് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1-7 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ദ കുറുകി നമ്മുടെ കറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും തിക്കായിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്ക് ചേർക്കേണ്ടത് 1 അല്പം കറിവേപ്പില, കൂടെ ചെറിയൊരു പീസ് അളവിൽ ശർക്കരയും കൂടി. നമ്മൾ ഈ ശർക്കര ചേർക്കുന്ന സമയത്ത് ആ പുളിയും എരിവും ഒക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ശർക്കര എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല. പക്ഷേ ഞാൻ എപ്പോഴും തയ്യാറാക്കുമ്പോൾ 1 അല്പം ശർക്കര ഇതിലേക്ക് ചേർക്കാറുണ്ട്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വെണ്ടയ്ക്കാക്കറി നമുക്കിത് കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വെണ്ടയ്ക്കയൊക്കെ ഇഷ്ടമുള്ളവരുടെ നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള കറിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.